ഡെയിലി ടാസ്ക് ആയിട്ടുള്ള കബഡി കളം ഇന്ന് കുളമായി, അത് അസാധുവായിരിക്കുകയാണ്. സോ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് പറയാം. രണ്ട് ടീമുകളാണ് ബിഗ് ബോസ് കൊടുത്തത്. ഒരു ടീമിൽ അഖിൽ, ശോഭ, സാഗർ, മിഥുൻ, അതുപോലെ റിനോഷ്, അഞ്ജു, സെറീന എന്നിവരും. മറ്റേ ടീമിൽ നാദിറ, വിഷ്ണു, ഒമർ, റനീഷ, ജുനൈസ്, ഷിജു, ദേവു എന്നിവരും. അതുപോലെ തന്നെ ശ്രുതിയും മനീഷയും ഈ ഒരു ഗെയിമിന്റെ ജഡ്ജസുമാരായിട്ടും ബിഗ് ബോസ് തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. ടീം ബിഗ് ബോസ് തന്നെയാണ് കൊടുത്തത്. ടീം സെലക്ഷനകത്ത് തന്നെ നമുക്ക് ഗ്രൂപ്പുകളെ ബിഗ് ബോസ് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് ടീമിലായിട്ട് ഇട്ടിട്ടുള്ളതായിട്ട് കാണാം. അതൊരു നൈസായിട്ടുള്ള ഒരു മൂവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഗ്രൂപ്പിസത്തെ പൊളിക്കാനുള്ള ബിഗ് ബോസിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. അതുപോലെയൊക്കെ തന്നെ കാര്യങ്ങൾ എൻഡ് ആയിട്ടുണ്ട്. സോ ഇതിനകത്ത് ചെയ്യേണ്ടത് സാധാരണ കബഡി പോലെ തന്നെയാണ്. കബഡി 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 എന്ന് പറഞ്ഞ് ഓരോ ടീമിൽ നിന്നായിട്ട് വരണം. പക്ഷെ കയ്യിൽ കുറച്ച് പെയിൻറ്റും കൂടെ എടുത്തുകൊണ്ട് വേണം വരാൻ. പെയിൻറ്റിൽ കൈ മുക്കിയിട്ട് ഈ പെയിൻറ്റ് കൊണ്ട് വേണം മറ്റുള്ളവരുടെ ദേഹത്ത് തൊടാനായിട്ട്. സോ ഇത് ബാക്കിയൊക്കെ റൂൾസ് സെയിം ആണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഈ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് വരുന്നത് നമ്മുടെ വിഷ്ണുവിൻ്റെ ടീമിൽ നിന്നാണ് വരുന്നത്. വിഷ്ണു നേരെ പോയിട്ട് മിഥുനെ ടച്ച് ചെയ്യുന്നു. അങ്ങനെ മിഥുൻ ആദ്യത്തെ ഭാഗത്ത് ഔട്ടാവുന്നു. രണ്ടാമത് മാരാറിൻ്റെയും മിഥുൻ്റെയൊക്കെ ടീമിൽ നിന്ന് വരുന്നു. മാരാർ വന്നിട്ട് ഒമറിനെയും വിഷ്ണുവിനെയും ടച്ച് ചെയ്യുന്നു. അവർ രണ്ടുപേരും ഔട്ടാവുന്നു. അപ്പോൾ ഇവിടെ എതിർ ടീം മാരാറിൻ്റെ കാല് പുറത്താണ് എന്നൊരു ആരോപണം പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ലൈവില് നല്ലപോലെ ശ്രദ്ധിച്ചു, പക്ഷെ കാണാൻ പറ്റുന്നില്ല. അത് ആ ഒരു ക്യാമറയുടെ ആംഗിൾ നമുക്ക് എന്തായാലും എപ്പിസോഡിൽ കിട്ടും. മാരാറിൻ്റെ ഒരു കാലെങ്കിലും അകത്തുണ്ടായിരുന്നോ അതോ രണ്ട് കാലും പുറത്തായിരുന്നോ എന്ന് നമുക്ക് അപ്പോൾ നോക്കാം. എപ്പിസോഡിനകത്ത് നോക്കാം, ലൈവിനകത്ത് ഞാൻ കണ്ടില്ല കേട്ടോ. അത് വന്നിട്ടുണ്ടെങ്കിൽ മാരാർ സത്യം പറഞ്ഞാൽ ആ റൗണ്ടിൽ തന്നെ ഔട്ടാണ്. പക്ഷെ വന്നില്ല എന്നാണ് ജഡ്ജസ് തന്നെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മാരാറിനവർ ഒരു അവസരം കൂടെ കൊടുക്കുന്നു. മാരാർ അങ്ങനെ ഒമറിനെയും വിഷ്ണുവിനെയും പുറത്താക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ വിഷ്ണുവിൻ്റെ ടീമിൽ നിന്ന് റനീഷ വരുന്നു. റനീഷ പോയിട്ട് റിനോഷിനെ ടച്ച് ചെയ്യുന്നു മാരാറിൻ്റെ ടീമിൽ. അങ്ങനെ റിനോഷ് ടീമിൽ നിന്ന് പുറത്താവുന്നു. അത് കഴിഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ ടീമിൽ നിന്ന് നാദിറ വരുന്നു. നാദിറ പോയിട്ട് മാരാരെ ടച്ച് ചെയ്യുന്നു. മാരാർ പുറത്താവുന്നു. അടുത്ത് മാരാറിൻ്റെ ടീമിൽ നിന്ന് സെറീന വരുന്നു. ഈ സെറീന വരുന്ന സമയത്ത് നാദിറ സത്യം പറഞ്ഞാൽ ഔട്ടാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന പോലെ നാദിറ ലൈനിൽ നിന്ന് വെളിയിപ്പോയായിരുന്നു. അതവിടെ പലരും കണ്ടു. പക്ഷേ നാദിറയ്ക്ക് ഒരു കൺസിഡറേഷൻ കൊടുത്തു. കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു മാരാരോ ഒക്കെ തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. കുഴപ്പമില്ല, കയറിക്കോട്ടെ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടായിരുന്നില്ല. നാദിറ ഇവിടെ ഔട്ടായിരുന്നു. എന്തായാലും നാദിറ പക്ഷേ ഔട്ടായില്ല. വീണ്ടും തിരിച്ച് ആ ടീമിനകത്ത് തന്നെ നിന്നു കളിച്ചു. അപ്പോൾ സെറീന വന്നിട്ട് ഷിജുവിനെ ടച്ച് ചെയ്തു. അപ്പം ഷിജു സെറീനയും കൊണ്ട് ഈ ഒരു ലൈനിന് വെളിയിലേക്ക് പോയി. അങ്ങനെ സെറീന ഔട്ടായി, ഷിജു ഔട്ടായി. അപ്പോൾ ആ റൗണ്ടിൽ അവർ രണ്ടുപേരും പോയി. വൈറ്റ് കളറിട്ട നമ്മുടെ വിഷ്ണുവിൻ്റെ ടീമിൽ പിന്നീട് ദേവുണ്ട്, നാദിറയുണ്ട്, അതുപോലെ തന്നെ റനീഷുണ്ട്. മറ്റേ ടീമിനകത്താണെന്നുണ്ടെങ്കിൽ ആഗറുണ്ട്, അതുപോലെ തന്നെ അഞ്ജൂസ് ഉണ്ട്, അതുപോലെ ശോഭയുണ്ട്. ഇവരിത്രയും പേര് മറ്റേ ടീമിനകത്ത് ബ്ലാക്ക് ടീമിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് അടുത്ത് നമ്മുടെ ദേവുമാണ് ഈ വൈറ്റ് ടീമിൽ നിന്ന് മറ്റേ ടീമിലേക്ക് ബ്ലാക്ക് ടീമിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യം വന്നിട്ട് നമ്മുടെ ശോഭ നമ്മുടെ ദേവുവിനെ വലിച്ച് താഴെയിടുന്നു. തൊട്ട് പിന്നാലെ സാഗർ വന്ന് പിടിക്കുന്നു, ഒപ്പം അഞ്ജുവും വന്ന് പിടിക്കുന്നു. അങ്ങനെ ദേവുവിനെ അവരെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നു. ദേവു ഔട്ടാവുന്നു. പിന്നെ ഈ പറയുന്ന വൈറ്റ് ടീമിൽ നാദിറയും അതുപോലെ നമ്മുടെ റനീഷയും മാത്രമേ ഉള്ളൂ. ബ്ലാക്ക് ടീമിൽ അപ്പോഴും നമ്മുടെ സാഗറുണ്ട്, അതുപോലെ അഞ്ജുണ്ട്, അതുപോലെ നമ്മുടെ ശോഭയുണ്ട്. അടുത്തതായിട്ട് ബ്ലാക്ക് ടീമിൽ നിന്ന് അഞ്ജു ആണ് എന്ത് ചെയ്യുന്നത്, വൈറ്റ് ടീമിലേക്ക് വരുന്നത്. അപ്പൊ അഞ്ജുവിനെ പിടിക്കാനായിട്ട് നമ്മുടെ നാദിറ ട്രൈ ചെയ്തെങ്കിലും നാദിറ ഫെയിൽ ആവുന്നു. അങ്ങനെ നാദിറ പുറത്താവുന്നു. അഞ്ജു വീണ്ടും അഞ്ജുവിന്റെ ടീമിലേക്ക് പോകുന്നു. അപ്പൊ വീണ്ടും റനീഷ വൈറ്റ് ടീമിലുണ്ട്, അഞ്ജു, സാഗർ, ശോഭ എന്നിവർ ബ്ലാക്ക് ടീമിലുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് റനീഷ് എന്ത് ചെയ്യുന്നു, ബ്ലാക്ക് ടീമിലേക്ക് പോകുന്നു. റനീഷ ബ്ലാക്ക് ടീമിലേക്ക് പോകുന്ന സമയത്ത് സാഗർ കാലിൽ പിടിച്ച് താഴെയിടുന്നു. കറക്റ്റ് ആയിട്ട് കാലിൽ നല്ല ബ്രില്യൻ്റ് ആയിട്ട് സാഗർ കളിച്ചോട്ടോ. ഈ ടാസ്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാഗർ കാലിൽ പിടിച്ച് എന്ത് ചെയ്യുന്നു, താഴെയിടുന്നു. താഴെയിടുന്ന സമയത്ത് തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ ശോഭയും അതുപോലെ അഞ്ജുവും കൂടെ വന്നിട്ട് റനീഷയെ പക്കയാക്കി അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അപ്പോൾ റനീഷയുടെ ഒരു കൈ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും വിളിച്ചു പറഞ്ഞു, കാരണം മൂന്ന് പേരെ അറ്റാക്ക് ചെയ്തു. ലൈനിൻ്റെ അടുത്ത് നിന്ന് ഏതാണ്ട് സെൻറ്ററിലേക്കാണ് കുറച്ച് വളരെ മാറിയിട്ടാണ് റനീഷ കിടക്കുന്നത്. എത്ര എഫേർട്ട് എടുത്താലും സാഗർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെയിൽ കണ്ടസ്റ്റൻ്റ് ഉണ്ട്, രണ്ട് ഫീമെയിൽ കണ്ടസ്റ്റൻസ് ഉണ്ട്, അവർ വളരെ സ്ട്രോങ് ആണ്. സോ അവിടെ എത്ര എഫേർട്ട് നമ്മുടെ റനീഷ ഇട്ടാലും റനീഷയ്ക്ക് തിരിച്ച് ഈ പറയുന്ന ഈ ലൈൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല. ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കും എന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാക്സിമം വന്ന ഒരു 5 to 10 seconds, ചിലപ്പോൾ 10 seconds വരെ അവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോഴേക്കും ശ്രുതിയും നമ്മുടെ മനീഷയും കൂടെ വന്നിട്ട് മതി മതി വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ മതി മതി എന്ന് ജഡ്ജസ് പറയുമ്പോഴാണ് സാഗറും ടീം എന്ത് ചെയ്യുന്നത്, റനീഷയെ വിട്ട് കളയുന്നത്. സോ അപ്പോൾ റനീഷ പറയുന്നു, ഞാൻ സമ്മതിച്ചിട്ടില്ല, എന്നെ വിടണ്ടായിരുന്നു, ഞാൻ സമ്മതിച്ചിട്ടില്ല എന്ന് ആ സ്പോട്ടിൽ തന്നെ പറയുന്നു. അതായത് റനീഷയ്ക്ക് കുറച്ചുകൂടെ ഫൈറ്റ് ചെയ്യണം എന്നുള്ളൊരു മൂഡായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഈ പറയുന്ന നമ്മുടെ ജഡ്ജസ് അത് വിടാൻ പറഞ്ഞപ്പോൾ മറ്റേ ടീം വിട്ടു. അതിൻ്റെ പേരിലാണ് പിന്നീട് വഴക്കുണ്ടായത്. വഴക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റിൽ പോലും നമ്മൾ ഇങ്ങനത്തെ വഴക്ക് കണ്ടിട്ടില്ല. ഞാൻ കളിയാക്കുന്നതല്ല, അമ്മാതിരി ചെവി അടിച്ചു പോണ വഴക്കാണ്. ഹെഡ്സെറ്റൊക്കെ വെച്ച് കണ്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ കുറച്ച് ദിവസത്തേക്ക് തീരുമാനമായിട്ടുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി.
നിങ്ങളുടെ അവസ്ഥ ഓർത്ത് എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഞാൻ ഹെഡ്സെറ്റ് വെച്ചല്ല കണ്ടത്, എന്റെ പൊന്നെ. ആയി തോന്നിയത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞു. ശ്രുതിയുടെ അടുത്തും മനീഷയുടെ അടുത്തും ആയിരുന്നു നമ്മുടെ നാദറയ്ക്കും റനീഷയ്ക്കും ഏറ്റവും കൂടുതൽ കലിപ്പ്. നാദറ എന്തുവാണ്, എന്തോ ഒരു 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 മര്യാദ വേണ്ടേ സംസാരിക്കുന്നതിന്? ഭയങ്കര ഓവറായിരുന്നു കേട്ടോ. സീരിയസ്ലി നാദറ ഇന്ന് ഭയങ്കര ഓവറായിരുന്നു. എപ്പിസോഡിൽ എത്രയൊക്കെ കാണിക്കുമെന്ന് എനിക്കറിയില്ല, ലൈവ് കണ്ടവർക്ക് നന്നായിട്ട് അറിയാം. എന്തൊരു ഓവറായിരുന്നു. ലിമിറ്റിനാവാ എല്ലാം, നമ്മൾ വഴക്കുകളൊക്കെ ഓക്കെയാണ്, പക്ഷെ ഇമാതിരി ഭയങ്കര ഓവറായിരുന്നു. പിന്നെ കുറച്ച് ബാഡ് വേർഡ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്രുതി കേട്ടോ, ഒരു ടൈം കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് തന്നെ അറിഞ്ഞോളൂ ശ്രുതി എന്തൊക്കെ വിളിച്ചു പറയുന്നു. ജഡ്ജാണ്, മേ ബി സ്വാഭാവികമായിട്ടും നമുക്ക് സംസാരിക്കാം, പക്ഷെ ഒരു ഒരു അച്ചടക്കം ഇല്ലടാ. ഭയങ്കരമായിട്ട് അലമ്പാക്കി കളഞ്ഞു കേട്ടോ ഭയങ്കരമായിട്ട്. ശ്രുതിയൊക്കെ എന്തെല്ലാം വിളിച്ചു പറഞ്ഞു. അതുപോലെ ഷിജു, അതിനിടയിൽ ഷിജു എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. വിഷ്ണുവും ആരാരും ഒക്കെ വളരെ നൈസായിട്ട് നിന്ന് സംസാരിച്ചെങ്കിലും കടന്ന് ഇതുപോലെ അലമ്പാക്കിയില്ല. അതാണ് വ്യത്യാസം. വിഷ്ണു, ആരാര്, സാഗർ, എന്തും മെച്ചുറായിട്ട്, ഒമർ ലുലു, ഇവരൊക്കെ സംസാരിച്ചു, പക്ഷെ മാന്യമായിട്ടേ സംസാരിച്ചുള്ളൂ. ഇപ്പോൾ ഇവൻ സെറീന ആണെങ്കിലും. ഇതിനിടയിലാണ് ശോഭയും നമ്മുടെ റനീഷയും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാവുന്നു. ശോഭ എങ്ങാണ്ട് പോഡിന്ന് വിളിച്ചപ്പോൾ തിരിച്ച് റനീഷ പോഡിന്ന് വിളിക്കുന്നുണ്ട്, പിന്നീട് സോറിയും പറയുന്നുണ്ട്. സോ ഇതിനകത്ത് പിന്നീട് നമ്മുടെ കുറേ സമയം ഇവരുടെ വഴക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അപ്പോൾ ജഡ്ജസിൻ്റെ അടുത്ത് വൈറ്റ് ടീം പോയിട്ട് റിക്വസ്റ്റ് ചെയ്തു, ഒരിക്കൽ കൂടെ എന്ത് ചെയ്യണം, ഇത് കളിക്കാൻ ഒരു അവസരം കൊടുക്കണം, മൂന്ന് പേര് അവിടെ വീണ്ടും റനീഷയ്ക്ക് വരാനുള്ള ഒരു അവസരം. ആ സമയത്ത് അഖിൽ മാരാർ ഒരു കാര്യം പറഞ്ഞത്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വിട്ടതാണല്ലോ പ്രശ്നം, ആ പൊസിഷനിലേക്ക് തിരിച്ചു വരാം. റനീഷ ഇവിടെ വന്ന് കിടക്ക്, അവർ മൂന്നുപേരെ ലോക്ക് ചെയ്ത് പിടിക്കട്ടെ, റനീഷയ്ക്ക് എണീറ്റ് പോകാൻ പറ്റുമെങ്കിൽ പൊക്കോ, ആ പൊസിഷനിലോട്ട് വാ, ഇനി ഒന്നേന്ന് കളിച്ചു വരേണ്ട കാര്യമില്ല എന്ന് അഖിൽ മാരാർ പറയുന്നു. പക്ഷേ അത് വൈറ്റ് ടീമിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഒന്നേന്ന് വരണം. അപ്പോൾ സെറീന അതുപോലെ തന്നെ നമ്മുടെ ശോഭ ഉൾപ്പെടെയുള്ളവർ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വിൻ ചെയ്തു, നമ്മളവരെ ലോക്ക് ചെയ്ത് പിടിച്ചു, ജഡ്ജസ് പറഞ്ഞിട്ടാണ് നമ്മൾ വിട്ടത്. അപ്പോൾ വീണ്ടും നമ്മൾ ഇനി മത്സരിക്കേണ്ട കാര്യം അതിനകത്തില്ല. അപ്പോൾ ഇനി ഒരിക്കൽ കൂടെ മത്സരിക്കുന്നത് ഒരു തരത്തിലും പറ്റില്ല എന്നവർ പറഞ്ഞു. അപ്പോൾ വൈറ്റ് ടീം ഇവരെ കളിയാക്കുന്നുണ്ട്, നിങ്ങൾ പേടിച്ചിട്ടാണോ, റനീഷ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അവർ മൂന്ന് പേരുണ്ടല്ലോ, നിങ്ങൾ എന്നിട്ട് എന്തിനാണ് പേടിക്കുന്നതെന്ന് പറഞ്ഞ് വൈറ്റ് ടീമും റനീഷയും ഒക്കെ ഇവരെ കളിയാക്കുന്നുണ്ട്. പക്ഷേ എനിക്കിതിനകത്ത് തോന്നിയത്, ഒന്ന്, റനീഷയ്ക്ക് മേ ബി റനീഷ വിട്ടുകൊടുക്കാതെ ജഡ്ജസ് വന്ന് പറയുമ്പോൾ ചിലപ്പോൾ റനീഷയ്ക്ക് അതിനോട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ എനിക്ക് തോന്നിയത് ജഡ്ജസ് അവിടെ റനീഷയുടെ ഹെൽത്ത് തന്നെയാണ് കൺസിഡർ ചെയ്തത്. പിന്നീട് വളരെ കൃത്യമായിട്ട് ശ്രുതി ഇക്കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല റനീഷയുടെ ഒരു കൈ ഇങ്ങനെ പൊങ്ങി നിന്നു. ഈ മൂന്ന് പേര് ചേർന്ന് ഒരാളെ പിടിച്ച് വയ്ക്കുന്ന സമയത്ത് പരിക്ക് പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ജഡ്ജസിൻ്റെ കൺസേൺ ആയിരുന്നു. ഇത് റിയൽ ലൈഫ് കബഡിയൊന്നും അല്ലല്ലോ. ഇവരാരും കബഡി ട്രെയിൻ ചെയ്തവരോ കബഡി കളിച്ച് വലിയ എക്സ്പീരിയൻസ് ഉള്ളവരോ അല്ലെങ്കിൽ ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ആൾക്കാരോ ഒന്നും അല്ല കബഡി കളിക്കാനായിട്ട്. അതിനുള്ള എക്സസൈസ് എടുത്തവരോ അല്ലെങ്കിൽ അതിപ്പോൾ മിഥുനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റും, വിഷ്ണുവിന് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ചിലപ്പോൾ മാരാറിനും സാഗറിനും ഒക്കെ പറ്റും. പ്രത്യേകിച്ച് പെൺകുട്ടികളാണ്, അവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റണ്ട എന്നുള്ള ഒരു കൺസേൺ ആണ് സ്ത്രീ ജഡ്ജസ്മാരായിട്ടുള്ള രണ്ടുപേരും എടുത്തതെന്നാണ് എനിക്ക് തോന്നിയത്. അവർ സ്ത്രീകളാണ്, അവർക്കറിയാം ശരീരത്തിന് പരിക്കുകൾ പറ്റാനുള്ള പോസിബിലിറ്റികൾ ഉണ്ട് എന്ന്. സോ അതുകൊണ്ട് അവരെടുത്ത ഒരു ഡിസിഷനെ എനിക്ക് തോന്നി നീഷ അക്സെപ്റ്റ് ചെയ്യണമായിരുന്നു. കാരണം ഇനിയിപ്പോൾ എത്ര ബലം പിടിച്ചാലും ഇത് എത്ര സമയം പറ്റും നമുക്കറിയാം, ചിലപ്പോൾ പറ്റില്ലായിരിക്കും ഇത്. കാരണം ലൈനിൽ നിന്ന് ഒരുപാട് മാറിയാണ് നിൽക്കുന്നത്, മൂന്ന് പേരാണ് റനീഷ പിടിക്കുന്നത്. ഈ സിനിമയൊന്നും അല്ലല്ലോ ഇതിങ്ങനെ നായകനോ നായികയോ ഇങ്ങനെ എണീറ്റ് പൊങ്ങുമ്പോൾ മറ്റൊരു മൂന്നുപേരും തെറിച്ച് പറന്ന് പോകാനായിട്ട് അതിന് ക്രെയിനൊക്കെ കൊണ്ടുവന്ന് കെട്ടി വലിക്കേണ്ടി വരും. സിനിമയിൽ പോലും നമുക്കറിയാമല്ലോ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് അൺവാണ്ടഡ് ആയിട്ട് അത് സീൻ ക്രിയേറ്റ് ചെയ്ത പോലെ തോന്നി. കാരണം തോൽവി സമ്മതിക്കാനുള്ള ഒരു മടിയാണ് അവിടെ ആ ഒരു ഫൈറ്റിലേക്ക് നയിച്ചതെന്നാണ് എനിക്ക് തോന്നിയത്. അത് മാത്രമല്ല, ബ്ലാക്ക് ടീം വീണ്ടും കളിക്കില്ല എന്ന് പറയുന്നതിനകത്തൊരു ന്യായമുണ്ട്. കാരണം ഇവിടെ ജഡ്ജിമാർ പറഞ്ഞിട്ടാണ് അവർ കളി നിർത്തിയത്. അപ്പോൾ ജഡ്ജുമാരുടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ടീം സഫർ ചെയ്യേണ്ട കാര്യമില്ല, ജഡ്ജസ് അവിടെ അത് പറഞ്ഞ് നിർത്തി. മാത്രമല്ല ഇതിനകത്ത് ബ്ലാക്ക് ടീമിൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല. ബ്ലാക്ക് ടീം അവരെ ഹോൾഡ് ചെയ്ത് തന്നെ ആയിരുന്നു, പെർഫെക്റ്റ് ലോക്കായിരുന്നു. സാഗർ റനീഷയുടെ കാല് പിടിച്ച് ഇട്ടത് തന്നെ നമുക്കറിയാം പിന്നെ പോകാൻ പറ്റില്ല, അത്രയും സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ ആ ഒരു നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും കേട്ടോ, ഇല്ലെങ്കിൽ എപ്പിസോഡിൽ നമുക്കറിയാം. സോ അത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ ആയിരുന്നു, അതവർ സക്സസ് ആയിട്ട് ചെയ്തു. റൗണ്ട് ചെയ്ത് തന്നെ പെട്ടെന്ന് തന്നെ അഞ്ജുവും അതുപോലെ നമ്മുടെ ശോഭയും വന്ന് നമ്മുടെ റനീഷയെ പിടിക്കുന്നുണ്ട്. സോ റനീഷയെ ഇനി എത്ര ശ്രമിച്ചാലും ഈവൻ നമ്മുടെ ഷിജുവോ അല്ലെങ്കിൽ വിഷ്ണുവോ ആണെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടായിരിക്കും. അവർ പിന്നെ മസിലൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് ചിലപ്പോൾ കുറച്ചുകൂടെ സ്ട്രെങ്ത് യൂസ് ചെയ്ത് പോയേക്കാം, പക്ഷേ ഇവിടെ റനീഷയ്ക്ക് ചാൻസസ് വളരെ കുറവായിരുന്നു. സോ ജഡ്ജിൻ്റെ തീരുമാനം ആദ്യം മറ്റേ ടീം ജയിച്ചു, റനീഷ പുറത്തായി എന്നായിരുന്നു. പക്ഷേ വൈറ്റ് ടീം അവിടെ കിടന്ന് വലിയ ബഹളം ഉണ്ടാക്കിയിട്ട് അവസാനം ബിഗ് ബോസ് പിന്നെ ആസ് യൂഷ്വൽ ബിഗ് ബോസ് ഇതിനകത്തൊരു തേർഡ് അമ്പയർ ആവില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജഡ്ജിമാർ രണ്ടുപേരും ഇലക്കും ഉള്ളിനും കേടില്ലാതെ ഈ ഒരു മത്സരത്തെ അസാധുവാക്കുകയാണ് ഉണ്ടായത്. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്, ബ്ലാക്ക് ടീമിന് കുറച്ചും കൂടെ ഇതിനകത്ത് ആർഗ്യുമെൻറ്റ് നടത്താമായിരുന്നു, അവർ ഈ വിധി അംഗീകരിക്കാതെ അവർക്ക് സംസാരിക്കാമായിരുന്നു ജഡ്ജസിൻ്റെ അടുത്ത്. കാരണം അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. റനീഷ എന്ന് പറയുന്ന ആൾ ഓൾറെഡി ലോക്ക്ഡ് ആണ്, ഈ പറയുന്ന പോലെ ലൈനിൻ്റെ തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ അതിനകത്ത് ന്യായമുണ്ട്, ചിലപ്പോൾ പോസിബിലിറ്റി ഉണ്ട് കയറി വരാൻ. ഇത് ഓൾറെഡി 5-ഓ 10-ഓ സെക്കൻഡിൽ കൂടുതലൊന്നും
പ്രത്യേകിച്ച് ഇത്രയും പേര് ലോക്ക് ചെയ്ത് പിടിക്കുമ്പോൾ ഒരാളോ രണ്ടുപേരും മാത്രമല്ല മൂന്ന് പേരുണ്ട്. ഒരാളും ഒരാളും ആണെങ്കിൽ ഓക്കെ, പോസിബിലിറ്റി എപ്പോഴും ഉണ്ട് കുതിരയെ ഓടാനൊക്കെ. മൂന്ന് പേര് ലോക്ക് ചെയ്ത് പിടിക്കുമ്പോൾ വളരെ ഡിഫിക്കൾട്ടാണ്. അതിപ്പം നമ്മുടെ റിയൽ ആയിട്ടുള്ള ഒരു കബഡി ആണെങ്കിൽ ചിലപ്പോൾ അതിനൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വിചാരിച്ചാൽ ചിലപ്പോൾ പറ്റുമായിരിക്കും. അതും സെൻറ്ററിൽ നിന്നൊക്കെ കയറി വരാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് സെൻറ്ററിലാണ് കിടക്കുന്നത്, ലൈൻ അതിൻ്റെ നിന്ന് എത്രയും മാറിയാം. സോ എനിക്ക് തോന്നിയത് ഇവിടെ ശരിക്കും വിജയിയായിട്ട് ബ്ലാക്ക് ടീമിനെ പ്രഖ്യാപിക്കാമായിരുന്നു. പ്രത്യേകിച്ച് സാഗറും അതുപോലെ എനിക്ക് നമ്മുടെ ശോഭ, ഇവർ രണ്ടുപേരും നല്ല എഫേർട്ട് ലാസ്റ്റ് ടൈമിൽ എടുത്തിട്ടുണ്ട്. അപ്പം അത് വെറുതെ അവരുടെ എഫേർട്ട് നഷ്ടപ്പെടുത്തി. മാരാരും രണ്ടുപേരെ പുറത്താക്കിയിട്ടുണ്ട്, അതും നല്ല കാര്യം തന്നെയാണ്. മാരാരും വിഷ്ണുവും തുടക്കത്തിൽ കളിച്ചിട്ടാണ് പുറത്തായത്. ഈ തുടക്കത്തിൽ കളിച്ച് പുറത്തായല്ലോ അവർ, മറ്റവർ പുറത്താവാതെ നിൽക്കുകയും ചെയ്തു. ഈ പറയുന്ന എന്താ പറയുക, അഞ്ചു അടക്കം മൂന്ന് പേരും, അവർ മൂന്നുപേരും നല്ല എഫേർട്ട് ലാസ്റ്റ് ഇട്ടവരാണ്. എന്ന് വെച്ചാൽ വളരെ നൈസായിട്ടാണ് നമ്മുടെ ദേവുവിനെ ശോഭ വീഴ്ത്തിയത്. അത് എഫേർട്ട് വേണം, കയറിപ്പോയി പിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സാഗർ റെനീഷയെ വീഴ്ത്തിയതും. അപ്പോൾ ആ ഒരു എഫേർട്ടിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവരെ വിജയിയായിട്ട് പ്രഖ്യാപിക്കാമായിരുന്നു. ഇത് അസാധാക്കിയത് ശരിയായില്ല എന്നാണ് എനിക്ക് തോന്നിയത്. റെനീഷയുടെ സങ്കടം നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ റെനീഷയുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കണ്ടുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബലപ്രയോഗം ഒഴിവാക്കാനായിട്ട് വീണു ഇനി രക്ഷയില്ല എന്ന് ഉറപ്പായപ്പോൾ തന്നെ ജഡ്ജിമാരെ അത് മതിയാക്കിയത്. അതിനെ മാനിക്കണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ ഒരു ടാസ്കിനകത്ത് എല്ലാവരും നന്നായി കളിച്ചു, അതുകൊണ്ട് കുറച്ചുപേർ കളിച്ചില്ല കുറച്ചുപേർ കളിച്ചു എന്നൊന്നും ഞാൻ പറയില്ല. എല്ലാവരും നന്നായിട്ട് കളിച്ചു, പക്ഷെ അന്തിമമായി വിജയിച്ച ടീമിനെ പ്രഖ്യാപിക്കാതിരുന്നത് ഒരു വീഴ്ച തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ വീഴ്ച പറ്റിയത് ജഡ്ജിമാർക്കാണ്. റെനീഷ അലറി വിളിച്ച് കരയുന്നത് വരെ അവർ കാത്തിരിക്കേണ്ടതായിരുന്നു എന്നാണ് എങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്. ഇപ്പം രണ്ടാമത്തെ റൗണ്ടിലോട്ട് കളിക്കാനായിട്ട് അവർ വില്ലിങ് ആവില്ല, കാരണം രണ്ടാമത്തെ റൗണ്ട് കളിക്കേണ്ട കാര്യം ബ്ലാക്ക് ടീമിനില്ല. ഇത് പേടിച്ചിട്ടെന്നുള്ളതല്ല, റെനീഷയ്ക്കൊരു വലിയ സ്പേസ് കൊടുക്കുന്നതുകൊണ്ടായിരിക്കും അവർ അത് വില്ലിങ് ആവാത്തത്. ഇപ്പോൾ റെനീഷ പിടിച്ച കൊമ്പ് തന്നെ വിജയിക്കുന്നു, രണ്ടാമത് വരുന്നു. ഇനി ബൈ ചാൻസ് റെനീഷ ഇനി ഒരാളെ തൊട്ടങ്ങ് ഓടുകയാണെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ എന്ന് പറഞ്ഞ് ഒരു ആർഗ്യുമെൻറ്റിലേക്ക് പോകണ്ട എന്ന് കരുതി തന്നെയായിരിക്കും അവർ വില്ലിങ് ആവാത്തത്. മാത്രമല്ല അവരുടെ ഭാഗത്ത് മിസ്റ്റേക്കും ഇല്ല, അപ്പോൾ പിന്നെ അവരെന്തിനത് ചെയ്യണം? അവർ വിജയിച്ച ഒരു ഗെയിമിൽ വീണ്ടും കളിക്കേണ്ട കാര്യം അവർക്കില്ലല്ലോ. ജഡ്ജിന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അവരറിയേണ്ട കാര്യവുമില്ല. മാത്രമല്ല വീഴ്ചയെന്ന് ഇത് പറയാൻ പറ്റില്ല, കാരണം റെനീഷ കൈപൊക്കി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ അത് കൈപൊക്കിയത് ചിലപ്പോൾ ആ ഒരു പൊസിഷനിൽ പൊക്കിപ്പോയതാണെങ്കിലും അത് പരാജയമായിട്ട് കാണാവുന്നതാണ്. പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ജഡ്ജിമാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗെയിമിനകത്ത് എല്ലാവരും ഭയങ്കര റൂഡായിരുന്നു കുറേയൊക്കെ ലാസ്റ്റ് ടൈമൊക്കെ ആയപ്പോൾ. എസ്പെഷ്യലി ഞാൻ വീണ്ടും നോട്ട് ചെയ്ത് പറയുന്നു, നാദ്രയൊക്കെ കുറച്ച് റൂഡായിരുന്നു. ശ്രുതി ലക്ഷ്മി കൺട്രോൾ പോയി സംസാരിക്കുന്നുണ്ട്, എന്താണ് പറയണമെന്ന് തന്നെ നമുക്ക് മനസ്സിലാവത്തില്ല. കലബില 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 എന്ന് തോന്നുമായിരുന്നു. സോ എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.